നമസ്കാരം. റിലയൻസ് സ്ഥാപകൻ ധീരുഭായ് അംബാനിയുടെ ബിസിനസ് സംരംഭകത്തിന്റെ ആദ്യ ചുവട് ആഴ്ചാന്ത്യത്തിൽ തീർത്ഥാടകർക്ക് പക്കോട വിൽപ്പന നടത്തുകയായിരുന്നു. തന്റെ 16-ാമത്തെ വയസ്സിൽ യമനിലെ ഏദനിലേക്ക് പോയി. അവിടെ ഷെൽ പെട്രോൾ പമ്പിൽ ഫില്ലർ ബോയായി അദ്ദേഹം ജോലി ചെയ്തു. 1962 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് കോകില ബെന്നുമായി വിവാഹം. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 15,000 രൂപ മുതൽ മുടക്കി റിലയൻസ് കൊമേഴ്ഷ്യൽ കോർപ്പറേഷൻ ആരംഭിച്ചു. പോളിസ്റ്റർ നൂലിന്റെ ഇറക്കുമതിയും ഇന്ത്യൻ സുഗന്ധവ്യജനങ്ങളുടെ കയറ്റുമതിയുമായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ ബിസിനസ്. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഓഫീസിന്റെ വിസ്തീർണം വെറും 350 സ്ക്വയർ ഫീറ്റ് മാത്രമായിരുന്നു. 1 മേശ, 1 ടെലഫോൺ, 3 കസേര. ബിസിനസ്സിൽ സഹായിക്കുവാനായി 2 അസിസ്റ്റന്റുകളെയും അദ്ദേഹം കൂടെ കൂട്ടി. തന്റെ ആദ്യകാല ജീവിതത്തിൽ അദ്ദേഹം തന്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് ഒറ്റ കിടപ്പുമുറിയുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. 1968 അദ്ദേഹം തന്റെ മുന്തിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറി. 1960 അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് 1 മില്യണായി കണക്കാക്കപ്പെട്ടു. അംബാനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെ സാധ്യമാക്കാം എന്നതാണ്. കുടുംബസ്വത്തോ മൂലധനമോ ഓക്സ്ഫോർഡ് ഡിഗ്രിയോ ഒന്നുമില്ലാതെ തന്നെ കഠിനാധ്വാനത്തിലൂടെ ബിസിനസ് വിജയം നേടാമെന്നത് നമ്മെ കാണിച്ചു തന്ന ഏറ്റവും വലിയ ഇന്ത്യൻ മാതൃകയാണ് അംബാനി. ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ അവിടുത്തെ ഉയർന്ന തസ്തികയോ അതിന്റെ ഉടമസ്ഥനോ ആവാനല്ല സ്വപ്നം കണ്ടത്, മറിച്ച് ഒരു റിഫൈനറിയുടെ തന്നെ ഉടമസ്ഥനാവാനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് 29,000 കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ദരിദ്ര ഗ്രാമത്തിൽ നിന്നും ഒരിക്കലും തളരാത്ത ഇച്ഛാശക്തിയുമായി റിലയൻസ് ഗ്രൂപ്പിനെ വാനോളം ഉയർത്തിയ അംബാനി ഇന്ത്യൻ ചരിത്രത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹീറോ. വാണിജ്യ വ്യവസായ രംഗത്തെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് സമ്മാനമായി രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഒപ്പം അനേകം ബിസിനസ് എക്സലൻസ് അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി.